ഹരിമോഹൻ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ഹരി, ഈ നാഗർകോവിലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എത്ര കണ്ട് നിർണായകമായ വിവരങ്ങളാണ് ഹരി? അത് അതിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇനി കന്യാകുമാരിയിലടക്കം ഏതെല്ലാം നിലക്ക് പരിശോധനകൾ നടത്തും പോലീസ്? സൈഫുദ്ദീൻ, ഇത്ര നേരവും ഈ കന്യാകുമാരിയിൽ നിന്നുള്ള കന്യാകുമാരിയിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. ആ ദൃശ്യങ്ങളൊന്നും കണ്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലിലാണ് പോലീസ് എത്തിച്ചേർന്നത്. പക്ഷേ പോലും ഇപ്പോൾ നാഗർകോവിലിൽ നിന്ന് ലഭിച്ച വിവരം അത്രത്തോളം സുപ്രധാനമാണ്. പ്രത്യേകിച്ച് പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സിസിടിവി ദൃശ്യങ്ങളിൽ കുട്ടിയെ കാണാം. കുട്ടി വെള്ളമെടുക്കാൻ വേണ്ടി കുപ്പിയുമായി പുറത്തിറങ്ങി വെള്ളമെടുത്ത ശേഷം തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ കയറി, അതായത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ അവസാനിക്കുന്ന സർവീസ് അവസാനിക്കുന്ന ട്രെയിനാണ് ഇത്. അത് മാത്രമല്ല, നാഗർകോവിൽ കഴിഞ്ഞ തൊട്ടടുത്ത സ്റ്റേഷൻ കന്യാകുമാരിയാണ് താരം. അപ്പോൾ അങ്ങനെ ട്രെയിനിലേക്ക് തിരികെ കയറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് കന്യാകുമാരിയിൽ ഇറങ്ങേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ കന്യാകുമാരിയിൽ ആ കുട്ടി ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ആ വിവരമാണ് നാഗർകോവിലിൽ നിന്ന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാഗർകോവിലിൽ നിന്ന് ആ വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് വീണ്ടും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആർ പി എഫിന്റെ മുറിയിൽ, സിസിടിവി റൂമിൽ ഇപ്പോൾ കേരള പോലീസിന്റെ സംഘം വീണ്ടും അതേ ദൃശ്യങ്ങൾ, രാവിലെ മുതൽ പരിശോധിച്ചിരുന്ന അതേ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി എടുത്ത് തങ്ങൾക്ക് എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ, തങ്ങൾ കാണാത്തതായി എന്തെങ്കിലും ഉണ്ടോ, തങ്ങൾ ആ കുട്ടിയെ കാണാത്തതാണോ എന്നൊക്കെയുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന വീണ്ടും ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. എന്തായാലും വീണ്ടും ആ ദൃശ്യങ്ങൾ വിശദമായി തന്നെ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നാഗർകോവിലിൽ നിന്ന് ലഭിച്ച വിവരം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതിനൊരു സ്ഥിരീകരണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിയെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവിയിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ പോലീസിന് മുന്നിലുള്ള ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു പരിശോധനയായിരിക്കും അതിൽ നടക്കുക. ഇവിടെ എത്തിയ അഞ്ചംഗ പോലീസ് സംഘവും സിസിടിവി റൂമിലുണ്ട്, കൂടാതെ ആർ പി എഫിന്റെ ടെക്നീഷ്യനും കൂടെയുണ്ട്. ഇവർ ഇനിയിപ്പോൾ വളരെ വിശദമായി തന്നെ ഇതിൽ പരിശോധന നടത്തും. സാങ്കേതികമായി തന്നെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാനുണ്ടോ ആ സഹായങ്ങളെല്ലാം എത്തിക്കാൻ തന്നെ ആർ പി എഫിന് കഴിയും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞ. കന്യാകുമാരി പോലീസും ഇതിന് വേണ്ട വിധത്തിൽ പിന്തുണ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ സമാന്തരമായി കന്യാകുമാരി പോലീസ് ഈ കന്യാകുമാരിയിലെ ബീച്ച് റോഡിലടക്കമുള്ള സിസിടിവി ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം റെയിൽവേ സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങളിൽ എങ്ങാനും കുട്ടി മിസ്സായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കും. അത് നേരത്തെ പരിശോധിച്ചതാണെങ്കിൽ കൂടി നാഗർകോവിലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം അത്രത്തോളം ആധികാരികമായതുകൊണ്ട് തന്നെ വീണ്ടും പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനം. കന്യാകുമാരി കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പൂർണ്ണമായി നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിലേക്ക് കൂടുതൽ പോലീസ് സംഘം എത്താനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല. ഈ ട്രെയിൻ, അതായത് ഈ കുട്ടി സഞ്ചരിച്ച ബാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരി വരെയുള്ള ആ ട്രെയിൻ എന്ന് പറയുന്നത് 3:30 കൂടിയിട്ടാണ് ഇവിടെ എത്തുക. 3 മണിയോട് കൂടിയിട്ടാണ് നാഗർകോവിലിൽ നിന്ന് അത് വീണ്ടും പുറപ്പെട്ടത്. അപ്പോൾ 3:30 ഇവിടെ എത്തുന്നുണ്ട്. അത് സാധാരണ ഗതിയിൽ 2:30 വരേണ്ട ട്രെയിനാണ്, പക്ഷെ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് 3:30 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ അത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 2 മണിക്കൂറോളം അത് കിടക്കുന്നുണ്ട്. കാരണം ഇതിന്റെ സർവീസ് ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് 2 മണിക്കൂറോളം കടന്ന് അത് വാഷ് ചെയ്ത ശേഷമാണ് പിന്നീട് അടുത്ത സർവീസിനായി പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തെങ്ങാനും കുട്ടി മറ്റ് യാത്രക്കാർക്കൊപ്പം ഇറങ്ങാതെ ട്രെയിനിനകത്തിരുന്നിട്ടുണ്ടോ, പിന്നീടാണോ പുറത്തിറങ്ങിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ സാധ്യതകളെല്ലാം വെച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതിന് ആർ പി എഫിന്റെ സഹായം കൂടി വേണ്ടി വരും. ആർ പി എഫിന്റെ ഭാഗത്തു നിന്നുള്ള സകല പിന്തുണയും എന്തായാലും കേരള പോലീസിനും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നാഗർകോവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം അത്രത്തോളം സുപ്രധാനമാണ്. ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാമെന്നുള്ളതാണ് ഈ സമയത്ത് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ, കന്യാകുമാരിയിലെ റോഡുകൾ, കടകൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച സിസിടിവി ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പോലീസ് പരിശോധിക്കുകയാണ്. അത് രാവിലെ മുതൽ ഉച്ചവരെ തുടർച്ചയായി പരിശോധിച്ച ദൃശ്യങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ വിശദമായി ഓരോ മൈന്യൂട്ട് ഭാഗങ്ങളും എടുത്ത് വീണ്ടും വീണ്ടും, അതായത് കുട്ടി ഉണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പരിശോധിക്കേണ്ടതാണ് ഇനിയിപ്പോൾ ആ സിസിടിവി ദൃശ്യങ്ങൾ. കാരണം നാഗർകോവിലിൽ നിന്ന് കുട്ടി തിരിച്ചു വണ്ടിയിൽ ട്രെയിനിൽ കയറുന്ന ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കന്യാകുമാരി അല്ലാതെ ഇനിയിപ്പോൾ ആ കുട്ടിക്ക് ഇറങ്ങാൻ മറ്റൊരു സ്ഥലം ഇല്ല, ഇതിനിടയ്ക്ക് മറ്റൊരു സ്റ്റേഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളിൽ റെയിൽവേ സ്റ്റേഷനിൽ, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള
പ്രദേശങ്ങളിൽ കുട്ടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉറപ്പിക്കേണ്ടി വരിക. പക്ഷെ അതിന് പോലീസിന്റെ ഇപ്പോൾ നടക്കുന്ന പരിശോധനയിൽ കുട്ടിയെ കണ്ടുകൊണ്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സൂചനയെങ്കിലും ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോഴും പോലീസ് ഇപ്പോൾ ആ സി സി ടി വി റൂമിൽ ഇരുന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വരുമാന മിനിസ്റ്ററിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഒരിക്കൽ നാഗർകോവിലിൽ നിന്ന് ലഭിച്ചത് ആധികാരികമായ വിവരങ്ങളാണ്. ശരിയാണ് ഹരി പറഞ്ഞതുപോലെ നാഗർകോവിലിൽ നിന്ന് കുട്ടി വീണ്ടും ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇനി കന്യാകുമാരിയിൽ തന്നെ നോക്കിയാൽ മതി. അതിനിടയിൽ ഇനി ഇറങ്ങാൻ സാധ്യതയില്ല. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കുപ്പിയിൽ വെള്ളം ശേഖരിച്ചതിന് കൃത്യമായ തെളിവുണ്ട്. നേരത്തെ സ്വാന്തന പറഞ്ഞിരുന്നു. പക്ഷേ അതേ ട്രെയിനിൽ തന്നെ തിരിച്ച് കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പോലീസ് നൽകുന്നുണ്ടോ? അത് ആധികാരികമായ ഒരു വിവരമാണോ? തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ പോലീസ് ഈ വിവരം ഇങ്ങോട്ടേക്ക്, അതായത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന കേരള പോലീസിന്റെ സംഘത്തോടും ആർ പി എഫിനോടും ഈ വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ട്രെയിനിൽ തന്നെ തിരിച്ചു കയറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ പക്കലുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും സി സി ടി വി വിഷയങ്ങൾ പരിശോധിക്കാമെന്നുള്ളതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന കേരള പോലീസ് അംഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കഴക്കൂട്ടം മറ്റേ നേതൃത്വത്തിൽ ആ സി സി ടി വി വിഷയങ്ങൾ വീണ്ടും പരിശോധിക്കുന്നത്. അങ്ങനെ ഒരു ഉറപ്പ്, അതായത് ആ ട്രെയിനിൽ തിരികെ കയറിട്ടില്ല എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പരിശോധനയ്ക്ക് ആവശ്യമുണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ആ കുട്ടി ട്രെയിനിൽ കയറിയിട്ടുണ്ടാകുമെന്നുള്ള എന്തെങ്കിലും സൂചനയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടിക്കാണും സൈഫുദ്ദീൻ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടാകുക. മാത്രമല്ല ഈ ഇതിന്റെ കമ്പാർട്ട്മെന്റ് അടക്കം പോലീസ് വിശദീകരിക്കുന്നുണ്ട്. അതായത് ട്രെയിനിന്റെ മുൻപിലത്തെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കുട്ടി സഞ്ചരിച്ചിരുന്നത് എന്നുള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയും അങ്ങോട്ട് തിരിച്ചു കയറുകയും ചെയ്യുന്ന ദൃശ്യങ്ങളോ മറ്റോ പോലീസിന് എന്തായാലും ലഭിച്ചിട്ടുണ്ട്. അതിനൊരു ഏറെക്കുറെ വ്യക്തമായ ഒരു സൂചന അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്.